വീണ്ടും സ്വാഗതം ഞാൻ ജീസ ജോർജ് ഇന്നെ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളെ ഉണ്ടാകുന്ന മുതൽ ഒരു വയസ്സ് വരെയുള്ള അവരുടെ മൈൽസ്റ്റോൺസിനെ കുറിച്ച് പറഞ്ഞു തരാനാണ് കേട്ടോ മൈൽസ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു വർഷത്തിനുള്ളിൽ അവർ അച്ചീവ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ അതിനെയാണ് നമ്മൾ മൈൽസ്റ്റോൺസ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം കേട്ടോ മൂന്ന് തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് അവർക്ക് ഉണ്ടാവുക ഒന്നാമത്തത് മോട്ടോർ ഡെവലപ്മെന്റ്സ് മോട്ടോർ ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അവർ ഓരോ കാര്യങ്ങൾ കയ്യിൽ പിടിക്കേണ്ടത് അവരുടെ തല ഉറയ്ക്കുന്ന കാര്യം അവർ നടക്കുക ഇരിക്കുക നീന്തുക ഇങ്ങനെയൊക്കെ കമിഴ്ന്ന് വീഴുന്ന ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് മോട്ടോർ ഡെവലപ്മെന്റ്സിൽ വരുന്നത് രണ്ടാമത്താണ് ലാംഗ്വേജ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കേട്ടോ അപ്പൊ ഇതില് കുഞ്ഞുങ്ങള് ഓരോരോ വാക്കുകൾ പറയുന്നത് അവരോരോ അവരുടെ ഓരോ സ്കിൽ ഡെവലപ്മെന്റ് അതായത് ഇപ്പം അവരാരെങ്കിലും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അവര് വൈകുന്ന പല വിട്ട് കളിക്കുന്നത് അവരോരോ കളികൾ പഠിക്കുന്നത് ഓരോ പാട്ടുകൾ ഓർത്ത് വെക്കുന്നത് അങ്ങനെ നമ്മൾ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കഴിവുകൾ അതൊക്കെയാണ് ലാംഗ്വേജ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ വരുന്നത് മൂന്നാമത്തതാണ് സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയും കേട്ടോ അതായത് കുഞ്ഞുങ്ങൾ ഓരോരുത്തരെ ഇപ്പൊ അപ്പയും അമ്മയും അടുത്തില്ലെങ്കിൽ അവർക്ക് പേടി വരിക പുതിയ ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് അവർക്കൊരു ആൻസൈറ്റി വരിക അവർ കരയാൻ തുടങ്ങുക അമ്മയും അപ്പനെ അടുത്ത് വരുമ്പോൾ അവർക്ക് സന്തോഷം വരിക നമ്മളിപ്പോൾ അവരോട് ദേഷ്യപ്പെട്ടാൽ അവർക്ക് വിഷമം വരിക നമ്മൾ അവരെ ചിരിപ്പിച്ചാൽ അവർക്ക് ചിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് സോഷ്യൽ ഡെവലപ്മെന്റ്സ് വരുന്നത് കേട്ടോ ഏതൊക്കെ മന്ത്രികളിലാണ് അല്ലെങ്കിൽ ഈ ഒരു വൺ ഇയറിൽ എപ്പോഴാണ് കുഞ്ഞുങ്ങളെ ഈ ഒരു മൂന്ന് കഴിവുകൾ അച്ചീവ് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഡെവലപ്മെന്റ്സ് ഒക്കെ കുഞ്ഞുങ്ങളുടെ മൈൽസ്റ്റോൺ പറയുമ്പോൾ നമ്മുടെ മോട്ടോർ സ്കില്ല് ലാംഗ്വേജ് സ്കിൽസ് സോഷ്യൽ സ്കിൽസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒന്നിച്ചായിട്ട് പറഞ്ഞു പോവാ അപ്പോൾ ഒന്നാം മാസത്തിൽ എന്താ നടക്കാന്ന് വെച്ചാൽ കുഞ്ഞിന്റെ തല രണ്ട് സൈഡിലേക്ക് അനക്കാൻ പറ്റും കുഞ്ഞ് പാല് കുടിക്കാൻ പഠിക്കുന്നു ചില കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച ഉടനെ തന്നെ പാല് കുടിച്ചു തുടങ്ങും പക്ഷെ ചിലർക്കൊരു ഒന്നോ രണ്ടോ ദിവസം എടുക്കും അതൊന്ന് കറക്റ്റ് അതിന്റെ ഒരു ഇതിലേക്ക് വരാൻ പിന്നെ നമ്മൾ പെട്ടെന്ന് വലിയ സൗണ്ട് ഒക്കെ കേട്ടാൽ അവർ അതിനോട് പെട്ടെന്ന് കേട്ട് പേടിക്കാനുള്ളൊക്കെ സാധ്യതയുണ്ട് ഇനി കണ്ണിന്റെ കാര്യം വരുമ്പോൾ കുഞ്ഞിന് വിഷൻ ഭയങ്കര കുറച്ച് കുറവായിരിക്കും കേട്ടോ ആദ്യമൊക്കെ ഇത് പതുക്കെ ഒരു വൺ ഇയറിനുള്ളിൽ ഇത് പതുക്കെ ഗ്രാജുവലി ഡെവലപ്പായി വരുവുള്ളൂ ഈ ഫസ്റ്റ് മന്തിൽ കുഞ്ഞിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടായിരിക്കും കാണുക 4 to 12 inches ദൂരത്ത് മാത്രമേ കുഞ്ഞിന് വിഷൻ ഉണ്ടാവുള്ളൂ ഇനി 2 to 3 months കുഞ്ഞ് നമ്മളടുത്ത് കുറച്ചും കൂടെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും കേട്ടോ അപ്പം കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങും നമ്മളിപ്പം നാക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇട്ട് കാണിച്ചാൽ കുഞ്ഞ് അതുപോലെ ചിലപ്പം ചെയ്തു തന്നിരിക്കും പിന്നെ നമ്മൾ പതുക്കെ കമത്തിക്കിടത്തിയാൽ കുഞ്ഞിൻ്റെ തല ഒരു 3 months ഒക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞ് ഉയർത്തിപ്പിടിക്കാൻ കുഞ്ഞ് പഠിക്കും പിന്നെ കുഞ്ഞ് കൈ മടക്കാനും കൈ നൂർക്കാൻ പഠിക്കും കുഞ്ഞ് ഭയങ്കര ബ്രൈറ്റ് ലൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് കുഞ്ഞ് കണ്ണ് അടയ്ക്കും കേട്ടോ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും ആസ് യൂഷ്വൽ നേരത്തെ പറഞ്ഞ പോലെ വലിയ സൗണ്ട് ഒക്കെ കേട്ടാൽ കുഞ്ഞ് പേടിക്കാൻ തുടങ്ങും ഇപ്പം കുഞ്ഞ് അമ്മേനെയൊക്കെ ഈ ഒരു മാസത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും അതുപോലെ കുഞ്ഞ് ചെറിയ ബാബാന്നൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു സൗണ്ട്സുകളൊക്കെ കേൾപ്പിക്കാൻ തുടങ്ങും കൈകാലിട്ട് നന്നായിട്ട് അടിക്കാൻ തുടങ്ങും ഈ ഒരു മാസങ്ങളിൽ 2-3 months പിന്നെ 3rd month അവസാനത്തോടെ അല്ലെങ്കിൽ 3rd month കുഞ്ഞ് പതുക്കെ ചെരിയാൻ തുടങ്ങും കേട്ടോ പതുക്കെ ഒന്ന് ചെരിഞ്ഞ് ചെരിഞ്ഞ് ഒന്ന് കമിഴാനുള്ള ഇത് തുടങ്ങും മിക്കവാറും മിക്കവാറും കുഞ്ഞുങ്ങൾ 3rd month തന്നെ കമിഴ്ന്ന് വീഴുകയും ചെയ്യും അടുത്ത നമുക്ക് 4 to 6 months നോക്കാം കേട്ടോ ഈ ഒരു മാസത്തിൽ കുഞ്ഞ് കയ്യിൽ ഓരോ സാധനങ്ങൾ പിടിക്കാൻ തുടങ്ങും നമ്മളിപ്പം എന്തെങ്കിലും ചെറിയ ടോയ്സോ കിലിക്കോ കൊടുത്താൽ കുഞ്ഞ് കൈ പിടിക്കും അത് കിലിക്കാൻ തുടങ്ങും ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് കുഞ്ഞിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പഠിക്കും പിന്നെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും ഇപ്പം അമ്മ അച്ഛൻ മാത്രമല്ല വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ട് ഗ്രാൻഡ് പാരൻസോ അല്ലെ സിബ്ലിങ്സ് അല്ലെ വീട്ടിൽ കുഞ്ഞിനെ നോക്കുന്ന ആരാണോ അവരെയൊക്കെ കുഞ്ഞ് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും അതുപോലെ ഈ ഒരു മാസത്തിൽ 3rd month കമിഴാത്ത കുഞ്ഞുങ്ങളൊക്കെ മിക്കവാറും ഈ ഒരു 4 to 6 months അവർ കമിഴ്ന്ന് വീഴും കേട്ടോ അതുപോലെ തന്നെ ഒന്ന് കമിഴ്ന്ന് പിന്നെയും കമിഴാൻ അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒരു ഒന്ന് റൈറ്റ് സൈഡിലൂടെ കമന്നു പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കമിഴാൻ ഇങ്ങനെയുള്ള പുതിയ പുതിയ അഭ്യാസങ്ങളൊക്കെ പഠിക്കുന്നത് ഈ ഒരു സമയത്താണ് പിന്നെ അവർ വയന്ന് പദമൊക്കെ വിട്ടുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള
നല്ല നല്ല കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നല്ലൊരു മാസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ അവരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് നല്ല രസമായിരിക്കും. കാരണം അവരും കൂടെ നമ്മളൊരു നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി രസമായിരിക്കും. പിന്നെ അവർ ഈ ഒരു സമയത്ത് അവരെന്ത് വെച്ചാൽ അവരുടെ കണ്ണി കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പെട്ടെന്ന് വീഴും. നമ്മളിപ്പോൾ കാണാത്ത നമ്മുടെ മുടി പൊഴിഞ്ഞ് വീണത് അല്ലെങ്കിൽ കുഞ്ഞു ടോയ്സ് ഒക്കെ അവർ പെട്ടെന്ന് കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വായി വെക്കാനുള്ള ഒരു ടെൻഡൻസിയും ഈ ഒരു 4 to 6 months കൂടുതലായിരിക്കും. 7 to 9 months വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ നമ്മുടെ അടുത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്ക് കണ്ണാടിയിൽ നോക്കിയാൽ അവരെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കയ്യിൽ നമ്മളിപ്പോൾ ഫുഡ് ഈ ഒരു സമയങ്ങളിൽ കുഞ്ഞിന് കൊടുത്തു തുടങ്ങുമല്ലോ. അപ്പോൾ അവർ ഒരു 8-9 months ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർ ച്യൂ ചെയ്യാൻ പഠിക്കും. നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മുടെ പാത്രത്തെ കയറി പിടിക്കാൻ നോക്കും. അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തതുപോലെ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മളിപ്പം അവരോട് പറയുന്ന ടോൺ മനസ്സിലാക്കി അവർ ചിലപ്പം ചിരിക്കാനും അല്ലെങ്കിൽ കരയാൻ പറയുമ്പോൾ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവർ കരയാനും ഒക്കെ തുടങ്ങി. ഈ ഒരു മാസങ്ങളിൽ കുഞ്ഞുങ്ങൾ സപ്പോർട്ട് ഇല്ലാതിരിക്കാൻ പഠിക്കും. പിന്നെ അവർ തനിയെ തന്നെ ഇരിക്കും. ചില കുഞ്ഞുങ്ങൾ നീന്താൻ തുടങ്ങും. പിന്നെ സ്റ്റെയർ കേസ് ഒക്കെ ഉള്ളപ്പം അവർ പതുക്കെ, നമ്മളെപ്പോഴും അവരെ കെയർ ആയിട്ട് നോക്കേണ്ടി വരുന്ന സമയം കൂടെ ആയത് പതുക്കെ അത് സ്റ്റെയർ കേസ് ഒക്കെ കയറാനുള്ള ഒരു ടെൻഡൻസി കൂടെ ഉള്ള സമയമാണ് ഈ ഒരു 7 to 9 months. അതുപോലെ ഇപ്പൊ നമ്മളോട് ഒളിച്ചേ കണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മോം കൊത്തി ഒളിച്ചേ കണ്ടേ ഒക്കെ കളിച്ചാല് അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു മന്ത് കൂടി ആട്ടോ ഈ ഒരു സമയം. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് 10 to 12 months. ഈ ഒരു സമയത്ത് നീന്താത്ത 9 months വരെ നീന്താത്ത കുട്ടികളൊക്കെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നീന്തി തുടങ്ങും. ഇപ്പൊ അവര് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവര് നിൽക്കാൻ തുടങ്ങും. ചില കുഞ്ഞുങ്ങളൊക്കെ പതുക്കെ പിച്ച് വെക്കുന്ന ഒരു, നമ്മളിപ്പോൾ പിടിച്ച് നടത്തിയാൽ അവർ നടക്കും. യൂഷ്വലി ഒരു വയസ്സാകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ 1, 2, 3 കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളൊക്കെ തന്നെ പിടിക്കാതെ വെച്ച് തുടങ്ങും. പക്ഷെ ചിലര് ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് നടന്നു തുടങ്ങുന്നത്. അപ്പം ഒരു 1.5 വയസ്സായിട്ട് കുഞ്ഞുങ്ങൾ നടന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയാൽ മതി, അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്താണെങ്കിലും കുഞ്ഞുങ്ങൾ നടക്കും. ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവരതുപോലെ ചെയ്യും കേട്ടോ. അപ്പം നമ്മളിപ്പം തുമ്മുവാണ്, ചീ തുമ്മുമ്പോൾ എങ്ങനെയാ മോളെ നമ്മൾ തുമ്മിയത്, അല്ലെങ്കിൽ എങ്ങനെയാ മോനെ നമ്മൾ തുമ്മിയെന്ന് ചോദിച്ചാൽ അവർ നമ്മളെ മുകളിൽ ഹച്ചി എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു തരും നമുക്ക്. അതുപോലെ കുക്കറിന്റെ വിസിൽ എങ്ങനെയാ അത് നമുക്ക് കൂ കൂന്നാന്ന് പറഞ്ഞു കൊടുത്താൽ അവർ അതുപോലെ നമുക്ക് തിരിച്ച് പറഞ്ഞു തരും. പിന്നെ നമ്മൾ ടാറ്റാ ബൈ ബൈ ഒക്കെ അവർക്ക് പറയാൻ പറ്റും. ചില വേർഡ്സ് ഒക്കെ അവർ പറയും. ഒരു 1 year ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു 4-5 words ഒക്കെ അവർ പറഞ്ഞിരിക്കും. ഇങ്ങനെ ഭയങ്കര രസമുള്ള ഒരു സമയമാണ് 10 to 12 months. അതുപോലെ അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കട്ടെ. എങ്ങനെ സ്പൂൺ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്ലേറ്റിൽ നിന്ന് ഫുഡ് എടുത്ത് എങ്ങനെ വായിലോട്ട് വെക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ബുക്കുകൾ എന്തെങ്കിലും വായിച്ചു കൊടുക്കുകയാണെങ്കിൽ ബുക്കിന്റെ പേജ് അവർ തന്നെ മറിക്കാൻ പഠിക്കും. അതുപോലെ ഇപ്പം നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ വെച്ചാൽ നമ്മൾ ചെയ്ത പോലെ അവർ ഫോൺ എടുത്ത് ചെവി വെക്കാനും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു ലാസ്റ്റ് പീരീഡ്. അതുപോലെ അവർക്ക് ക്ലാപ്പ് ചെയ്യാനും ഒക്കെ പഠിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പൊ നിങ്ങൾ പുതിയ പുതിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവരതൊക്കെ ഓർത്ത് വെച്ച് നമുക്ക് തിരിച്ചത് കാണിച്ചു തരുന്ന കാണാന്നൊക്കെ നല്ല രസമായിരിക്കും ഈ ഒരു സമയത്ത്. ഞാൻ ഈ പറഞ്ഞ സമയങ്ങളൊക്കെ ഒരു ജനറലി പറഞ്ഞതാണ് കേട്ടോ. ഇപ്പം 7 months അവര് നീന്താൻ തുടങ്ങും, 7 to 9 months അവർ നീന്താൻ തുടങ്ങും, അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും 3 months അവർ കമിഴും എന്നൊക്കെ പറഞ്ഞത് ഒരു ജനറലായിട്ട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ എല്ലാ കുഞ്ഞുങ്ങളും ഇതുപോലെയല്ല. അതെ, ഓരോ കുഞ്ഞുങ്ങളനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പം ഇപ്പം നിങ്ങളുടെ ആരുടെയും നിങ്ങൾക്ക് അറിയുന്ന ആരുടെയും കുഞ്ഞ് 3 months കമന്നു, പക്ഷെ നിങ്ങളുടെ കുഞ്ഞ് ഒരു 4 months കമന്നില്ല. പക്ഷെ എന്നാലും ഒരു കുഴപ്പമുള്ള കാര്യമില്ല, കാരണം അവർ അവരുടെ സമയം എടുത്ത് വരട്ടെ. ഇതും ഐക്യു ലെവലായിട്ട് വലിയൊരു വ്യത്യാസം, ഒരു വലിയൊരു റിലേഷനായിട്ട് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒത്തിരി ഒരു വ്യത്യാസം, ഇപ്പൊ കമഴിന്റെ പിള്ളേർ 6 months കമന്നില്ല, അങ്ങനെയൊക്കെ ഒരു വലിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു കുറച്ച് 1 month അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാൽ എന്ന് നിങ്ങൾ ഒത്തിരി വറി ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. മോളുടെ കാര്യം പറയുകയാണെങ്കിൽ ജുവൻ 4 months June 1st മോളുണ്ടായത്, October 1st ആദ്യമായിട്ട് കമന്നത്. അതുപോലെ 7 months അതായത് January 1st മോൾ ആദ്യമായിട്ട് തന്നെ ഇരുന്നത്. പിന്നെ ഒരു 9 months ഒക്കെ ആയപ്പോൾ പതുക്കെ നടന്നു തുടങ്ങി, സോറി പതുക്കെ നീന്തി തുടങ്ങി. പിന്നെ ഒരു 1 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കുമാണ് പതുക്കെ 1-2 steps പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതുപോലെയായിരുന്നു ജുവാന്റെ കാര്യം. അത് നിങ്ങൾ ആരെയും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ പ്രീ ടേം ഡെലിവറി ഉള്ള ആൾക്കാർക്ക് അത് കുറച്ച് കാര്യങ്ങൾ അവർ കുഞ്ഞുങ്ങൾ ഡെവലപ്പായി പതുക്കെ പതുക്കെ വരും. അപ്പോൾ അവരുടെ കേസിൽ അവർ കുറച്ചൊരു ഡിലെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ഒരു പതുക്കെ 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും പിക്കപ്പ് ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് വന്നോളും കേട്ടോ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.
ബൈ.